കില്ലർമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സീരിയൽ കില്ലർമാരുടെ കഥകൾ സിനിമകൾ വരെ ആകുന്നതുകൊണ്ട് ഒട്ടുമിക്കവർക്കും സീരിയൽ കില്ലർമാരെ കുറിച്ച് അറിയാം. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പെൺ സീരിയൽ കില്ലറെ കുറിച്ചാണ്. അതും ഇന്ത്യയെ തന്നെ വിറപ്പിച്ച പെൺ സീരിയൽ കില്ലർ സയനൈഡ് മല്ലിക. കൂടത്തായി കൊലക്കേസ് വലിയ ചർച്ചയായ സമയത്താണ് സയനൈഡ് മല്ലികയെക്കുറിച്ചുള്ള വാർത്തകൾ ഇവിടെ നിറഞ്ഞത്. രാജ്യത്ത് ആദ്യമായി ശിക്ഷിക്കപ്പെട്ട വനിതാ സീരിയൽ കില്ലറായിരുന്ന സയനൈഡ് മല്ലികയുമായി കൂടത്തായിയിലെ ജോളിക്കുള്ള സമാനതകളാണ് അന്ന് ചർച്ചയായത്. ജോളി 14 വർഷം കൊണ്ട് 6 പേരെ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം. മല്ലിക 8 വർഷം കൊണ്ട് നടത്തിയതും 6 കൊലപാതകങ്ങൾ തന്നെയാണ്. രണ്ടിടത്തും ഇരകളുടെ വിശ്വാസം ആർജിച്ച ശേഷം തന്ത്രപരമായി വിഷം നൽകി കൊലപ്പെടുത്തുക എന്ന രീതിയാണ് കൊലയാളി സ്വീകരിച്ചത്. ആരോരും അറിയാതെ വർഷങ്ങളോളം സ്വതന്ത്രമായി സഞ്ചരിക്കുകയും ചെയ്തു ഇവർ. വർഷങ്ങളുടെ ഇടവേളയിൽ വീണ്ടും കൊലപാതകങ്ങൾ ആവർത്തിച്ച് ഒടുവിൽ പിടിക്കപ്പെടുകയായിരുന്നു. പിന്നീടും പലവട്ടം മല്ലിക വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. കർണാടക സ്വദേശിയായ KD Komba എങ്ങനെയാണ് ആരും ഭയക്കുന്ന സയനൈഡ് മല്ലിക ആയത്? 1965 ബാംഗ്ലൂരുവിലെ ഒരു ഉൾഗ്രാമത്തിലാണ് ജനനം. കൊമ്പമ്മ എന്നായിരുന്നു യഥാർത്ഥ പേര്. തയ്യൽക്കാരനായ ഭർത്താവും 2 പെൺമക്കളും അടങ്ങിയ കുടുംബം. പല വീടുകളിലായി വീട്ടുജോലിക്ക് പോയി വളരെ സന്തോഷകരമായ ജീവിതമാണ് കൊമ്പമ്മ എന്ന മല്ലിക നടത്തിപ്പോന്നിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും ഒരു സാധനം മോഷ്ടിച്ചതിന് പിടിക്കപ്പെടുകയും 1 വർഷത്തോളം ജയിലിൽ അടയ്ക്കപ്പെടുകയുമായിരുന്നു. അതോടെ വീട്ടുകാരെല്ലാം അവളെ കൈയൊഴിഞ്ഞു. 1998 ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു. പിന്നീട് പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ അവൾ തേടി. കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകളെ കബളിപ്പിക്കുന്നതാണ് ഏറ്റവും എളുപ്പമെന്ന് അവൾക്ക് തോന്നി. വിഷമം അനുഭവിക്കുന്ന വലിയ വീട്ടിലെ സ്ത്രീകളെ അവൾ ലക്ഷ്യമിട്ടു. വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന കൊമ്പമ്മ എത്തിപ്പെട്ടത് ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ പക്കലാണ്. അവിടെ നിന്നാണ് ജീവിതം മാറുന്നത്. അയാളുടെ പക്കൽ നിന്നാണ് പൊട്ടാസ്യം സയനൈഡ് എന്ന മാരക വിഷത്തെക്കുറിച്ച് കൊമ്പമ്മ അറിയുന്നത്. ഒരിക്കൽ സ്വർണ്ണപ്പണിക്കാരൻ അറിയാതെ കുറച്ച് സയനൈഡ് അവൾ മോഷ്ടിച്ചു. സയനൈഡ് ഉപയോഗിച്ച് ആളുകളെ കൊല്ലാൻ അവൾ പിന്നീട് പദ്ധതിയിട്ടു. ഇതിനായി അവൾ കണ്ടെത്തിയ സ്ഥലം അമ്പലമായിരുന്നു. കൊമ്പമ്മ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകളെ നിരീക്ഷിക്കുമായിരുന്നു. ദുഃഖം അനുഭവിക്കുന്ന പതിവുകാരെ അവൾ പ്രത്യേകം ശ്രദ്ധിക്കും. സമയമാകുമ്പോൾ കൊമ്പമ്മ ഒരു വിശുദ്ധ സ്ത്രീയായി അവരുടെ മുന്നിൽ അവതരിക്കും. അവരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കുകയും അവരുടെ ദുഃഖങ്ങൾക്കുള്ള മരുന്ന് തൻ്റെ പക്കലുണ്ടെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുമായിരുന്നു. തുടർന്ന് അവൾ അവർക്ക് സയനൈഡ് അടങ്ങിയ വെള്ളം തീർത്ഥം എന്ന പേരിൽ കുടിക്കാനായി നൽകും. 1999 മംത ഹോസ്കോട്ട എന്ന ഒരു സ്ത്രീയുടെ മേൽ അവർ ആദ്യമായി സയനൈഡ് പരീക്ഷിക്കുന്നു. അത് വലിയ വിജയമായിരുന്നു. അവിടുന്നാണ് സയനൈഡ് മല്ലികയുടെ കൊലപാതക പരമ്പരകൾ ആരംഭിക്കുന്നത്. അവളുടെ ഇരകൾ എല്ലാവരും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളായിരുന്നു. അതിൽ ഒരാൾ ആസ്മയുള്ള സ്ത്രീയായിരുന്നു. പിന്നെ ഒരാൾ കാണാതായ മകനെ കണ്ടെത്താൻ ആഗ്രഹിച്ച 59 വയസ്സുള്ള ഒരു സ്ത്രീ. 2000-ൽ ഒരു വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അവിടെ ഒരു പൂജ നടത്താനാണ് കൊമ്പമ്മ പോയത് എങ്കിലും അവിടെയുള്ള യുവതി നിലവിളിക്കുകയും ബന്ധുക്കളെത്തുകയും ചെയ്തു. എന്നാൽ ആ കുറ്റത്തിന് അവൾക്ക് 6 മാസം തടവ് മാത്രമേ ലഭിച്ചുള്ളൂ. ആദ്യ കൊലപാതകം കഴിഞ്ഞ 7 വർഷം കഴിഞ്ഞാണ് കൊമ്പമ്മ രണ്ടാമത്തേതിന് ശ്രമിക്കുന്നത്. ഇക്കാലയളവിൽ അവൾ നിരവധി ആളുകളെ കൊന്നതായി അവകാശവാദങ്ങളുണ്ട്. പക്ഷെ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് 2007-ൽ 3 മാസക്കാലത്തിനുള്ളിൽ 5 പേരെ കൊമ്പമ്മ കൊലപ്പെടുത്തി. 2006-ൽ കൊമ്പമ്മ ബംഗളൂരു നിവാസിയായ രേണുകയെ കൊലപ്പെടുത്തി. മൃതദേഹം പോലീസ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കണ്ടെടുത്തു. പോലീസ് അന്വേഷണത്തിൽ കൊലയാളിയെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചു. ജയമ എന്നാണ് കൊലപാതകിയുടെ പേരെന്ന് പോലീസ് കണ്ടെത്തി. അത് യഥാർത്ഥത്തിൽ കൊമ്പമ്മ ആയിരുന്നു. പോലീസുകാർ ജയമ്മയെ തിരയുന്നതിനിടയിൽ കുട്ടികളില്ലാത്ത നാഗവേണിയെ തന്റെ അടുത്ത ഇരയായി കൊമ്പമ്മ തിരഞ്ഞെടുത്തു. പൂജയ്ക്കായി നാഗവേണിയെ ഒരു ക്ഷേത്രത്തിലേക്ക് അവൾ വിളിപ്പിക്കുകയും വഴിപാടായി സയനൈഡ് നൽകുകയും ചെയ്തു. എന്നാൽ നാഗവേണിയുടെ ആഭരണങ്ങളുമായി ഒളിച്ചോടിയ സയനൈഡ് മല്ലികയെ പോലീസ് പിടികൂടി. മല്ലിക എന്ന പേരിലാണ് അവൾ നാഗവേണിയെ സമീപിച്ചത് എന്നാണ് അവൾക്ക് സയനൈഡ് മല്ലിക എന്ന പേര് വീഴാൻ കാരണം. 2012-ൽ സയനൈഡ് മല്ലികയെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 2017-ൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സഹായിയായിരുന്ന ശശികലയുടെ അടുത്ത സെല്ലിൽ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന സമയത്താണ് അവൾ വീണ്ടും മാധ്യമങ്ങളിൽ ഇടം നേടിയത്. ശശികലയുമായി നല്ല ബന്ധമുണ്ടാക്കിയെങ്കിലും അവരുടെ ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞ് പോലീസ് പിന്നീട് മല്ലികയെ മറ്റൊരു ജയിലിലേക്ക് മാറ്റി. അതിനിടെ അവളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു. എന്തായാലും ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത സയനൈഡ് മല്ലിക പരപ്പന അഗ്രഹാര ജയിലിൽ ഇപ്പോഴും കഴിയുകയാണ്.